നമസ്കാരം സംസ്ഥാനത്ത് ഈ സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണ കള്ളക്കെടുത്ത് കേസുമായുള്ള പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വളരെ വിചിത്രമായ സംഭവങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വപ്ന സുരേഷ് അവർ ഈ സ്വർണക്കടത്ത് കേരളത്തെ ഒരു കാലത്ത് പിടിച്ചുകുലുക്കിയ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതിയാണ് അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു റിമാൻഡിലായിരുന്നു അവർ അത് കഴിഞ്ഞ് ജാമ്യം കഴിഞ്ഞ് പുറത്തെത്തിയിരിക്കുന്നു കേസ് വിചാരണ ഘട്ടത്തിലാണ് അപ്പോഴാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോടും കോടതിയോടും അതുവരെ പറയാത്ത ചില കാര്യങ്ങൾ ഒരു വൺ സിക്സ്റ്റി ഫോർ മൊഴിയായി രേഖപ്പെടുത്തുന്നു അതുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ പൊതുസമൂഹത്തിലും നടത്തുന്നു ഇത് കേരളത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട ചില ഉന്നതരെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് നമ്മൾ നമ്മൾ കാണുന്ന കാഴ്ചകളും രൂപപ്പെടുന്ന സാഹചര്യങ്ങളും എല്ലാം അതിനെ ശരിവെക്കുന്നതാണ് മുഖ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ഈ സ്വപ്നയുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വപ്നയും സ്വപ്നയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുമെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുക ഒരു കൊണ്ട് പരാതി കൊടുക്കുക ഇങ്ങനെ വിചിത്രമായ പല സംഭവങ്ങളും വരുന്നു ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് സരിതയെ കൊണ്ട് സ്വപ്ന കേസിൽ മൊഴിയെടുപ്പിക്കുക എന്നത് അതായത് സ്വപ്ന ഉയർത്തുന്ന ആരോപണങ്ങളെ സരിതയെ ഉപയോഗിച്ച് തടുക്കുക എന്ന ഒരു നാണംകെട്ട തന്ത്രമാണ് എൽ സർക്കാർ പുറത്തെടുത്തിയിരിക്കുന്നത് ഈ സ്വപ്ന സുരേഷ് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ഈ വെളിപ്പെടുത്തലുകൾക്കെതിരെ അത് കലാപാഹ്വാനമെന്ന് പറയുന്നുകൊണ്ട് കെ ടി ജലീൽ പരാതി നൽകുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സരിതയുടെ മൊഴിയെടുക്കുന്നു എങ്ങനെയാണ് ഈ സ്വപ്ന കേസിനെ സരിതയുമായി ബന്ധപ്പെടുത്തുന്നത് എന്ന് പരിശോധിച്ചാൽ സ്വപ്ന ഒരു പക്ഷേ തൻ്റെ പക്കലുള്ള തെളിവുകൾ പല അവർക്കും കൈമാറാൻ ശ്രമിച്ചിട്ടുണ്ടാകാം തീർച്ചയായും ഇത് തെളിയിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പോൾ ആയിട്ടില്ല കേസ് ആ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല പക്ഷേ സാഹചര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ സ്വപ്ന സുരേഷുമായി ചർച്ചകൾ നടത്തിയതായി പി സി ജോർജ് വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്വപ്നയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും പി സി ജോർജുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ സ്വപ്നയ്ക്ക് ജീവന് ഭീഷണി ഉണ്ടായപ്പോൾ തീർച്ചയായും അവരുടെ പക്കലുള്ള തെളിവുകൾ അവർ മറ്റ് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ആലോചന നടത്തിയിട്ടുണ്ടാക്കാം ഒരുപക്ഷെ അതിന് തിരഞ്ഞെടുത്ത ഒരാളായിരിക്കാം പി സി ജോർജ് പി സി ജോർജിന് ആ തെളിവുകൾ കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ അതിനുള്ള ശ്രമം നടന്നിരുന്നു എന്ന് വ്യക്തമാണ് പി സി ജോർജ് ഇക്കാര്യം സരിതയോട് പങ്കുവയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ സന്ദേശവും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ലഭ്യമാണ് അതായത് സ്വപ്ന ജോ സ്വപ്ന സുരേഷിനെ അറിയാമോ അവർ തൻ്റെ അടുത്തു വന്നിരുന്നു ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തിയിരുന്നു എന്നൊക്കെ പി സി ജോർജ് സരിതയോട് പറയുന്നു ഈ ഒരു ഓഡിയോ ക്ലിപ്പിംഗ് പുറത്തു വന്നതോടുകൂടി ഇടതുമുന്നണിടെ നേതാക്കൾ സരിതയുമായി ബന്ധപ്പെട്ടതായും സരിതയെ എങ്ങനെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്താം അതായത് മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് ഉന്നതർക്കെതിരെയും ഗൂഢാലോചന നടത്തിയിരുന്നു സ്വപ്ന സുരേഷ് ആ ഗൂഢാലോചന പി സി ജോർജുമായിട്ടാണ് നടത്തിയത് അത് ഞാൻ അതിന് താൻ സാക്ഷിയാണ് എന്ന രീതിയിൽ സരിതയെക്കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തി കേസിനെ പ്രതിരോധിക്കാനാണ് ഇടതുമുന്നണി ഇപ്പോൾ ശ്രമിക്കുന്നത് തീർച്ചയായും ഗൂഢാലോചന കേസ് കലാപാഹ്വാനം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കോടതിയുടെ വരാന്തയിൽ പോലും നിലനിൽക്കുന്ന കേസാണോ എന്നറിയില്ല പക്ഷേ കേസ് എടുത്തുകൊണ്ട് മറുഭാഗത്തെ സമ്മർദ്ദത്തിലാക്കുക അത് ഇടതുമുന്നണിയുടെ ഒരു നയമാണ് പ്രത്യേകിച്ചും പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശബരിമല സർക്കാരിനെ പ്രതിരോധിച്ച ജനപ്രതിനിധികളെയും നേതാക്കളെയെല്ലാം ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകൾ വരെ കുട്ടികളെ ഉൾപ്പെട ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് സാധാരണക്കാർക്കെതിരെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കേസുകളാണ് സർക്കാർ എടുത്തത് ഇത് സമരത്തെ നേരിടുന്നതിൽ ഈ കേസുകൾ പലർക്കും പല പാവപ്പെട്ടവർക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു പലരും ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങാനായി ദിവസങ്ങളെടുത്തു ഇതെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു സംഗതിയായിരുന്നു ഇത് പിന്നീട് വളരെ വിജയകരമായി പയറ്റാൻ ഇടതുമുന്നണി ശ്രമിക്കുന്നു അതാണ് പി സി ജോർജിനെതിരെ ഈ ഹിന്ദു മഹാസമ്മേളനത്തിലും അതുപോലെ തന്നെ എറണാകുളത്തും നടത്തിയ പ്രസംഗങ്ങൾക്കെതിരെ കേസ് കേസെടുത്തിരിക്കുന്നത് തീർച്ചയായും അത് ന്യൂനപക്ഷ പീഡനം കൊണ്ടല്ല ഇവിടെ മത സൗഹാർദ്ദം നിലനിൽക്കണം എന്ന ഒരാഗ്രഹം കൊണ്ടുമല്ല മറിച്ച് സ്വപ്ന സുരേഷ് നടത്താൻ പോകുന്ന വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ഭരണതലത്തിലുള്ളവർക്ക് അറിവുണ്ടായിരുന്നു അതിൽ പി സി ജോർജ് പങ്കാളിയാണ് പി സി ജോർജിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്നൊരു ധാരണ പൊതുവേ ഭരണകൂടത്ത് അല്ലെങ്കിൽ ഈ സ്വപ്ന സുരേഷ് ഉന്നം വയ്ക്കുന്ന ഉന്നതർക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പി സി ജോർജിനെയും സ്വപ്നയുടെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെയും ഈ കേസിൽ ഉൾപ്പെടുത്തി കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നത് അതിന്റെ സാക്ഷിയായിട്ടാണ് ഈ സോളാർ കേസ് പ്രതിയായ സരിതയെ കൂടി ഉൾപ്പെടുത്തുന്നത് എന്ന് വേണം കണക്കാക്കാൻ കാരണം അത്തരത്തിൽ അങ്ങനെ സരിതയെക്കൊണ്ട് മൊഴിയെടുപ്പിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നറിയില്ല പക്ഷേ കേസുകൾ കൊണ്ട് സമ്മർദ്ദത്തിലാക്കുക സരിത ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് ഇപ്പോൾ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും അവർ പറയുന്ന രീതിയിൽ മൊഴി കൊടുക്കാൻ ഒരുപക്ഷെ സരിത തയ്യാറായേക്കും പക്ഷേ ആ മൊഴി ഉപയോഗിച്ചുകൊണ്ട് മറുഭാഗത്തെ കുറച്ചെങ്കിലും പ്രതിരോധിക്കുക എന്ന തന്ത്രമായിരിക്കാം ഭരണകൂടം പയറ്റുന്നത് എന്തായാലും ഈ സ്വപ്ന സുരേഷ് ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ ആധികാരികത ഒരു പക്ഷേ ഈ സമൂഹത്തിൽ ഈ രണ്ടാം തവണ സ്വ സ്വർണ്ണക്കടത്തിൻ്റെ രണ്ടാം തരംഗം എന്ന് പറയാവുന്ന ഈ കാലഘട്ടത്തിൽ പൊതുസമൂഹത്തിനുണ്ട് അതിനെ സരിതയെ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു നയം അത്യന്തം ആവൽക്കരമാണ് അത് നാണംകെട്ട ഒരു ഏർപ്പാടാണ് എന്ന് പറയാതെ വയ്യ വെബ്ഡെസ്ക് തത്വമ ഈ